വരുന്നതും കാത്ത് ഓരോ ദിവസം എണ്ണി എണ്ണി നിങ്ങൾക്ക് ഒരാപത്തും വരുന്നതെന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ മോനെ നോക്കി എവിടെ ഇരിക്കും ചേട്ടൻ വരണമെന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു നിറഞ്ഞ പോലെ എന്നെ കാണാൻ വരല്ലേ പ്ലീസ്. എന്നാരും സഹായിക്കാൻ വരണ്ട, എന്റെ വിധി ഞാൻ തന്നെ ആ ദിവസങ്ങളിൽ കുട്ടിക്ക് കുട്ടി വഞ്ചിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ കുട്ടി പറഞ്ഞിട്ട് എന്നെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം ഈ മനുഷ്യൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറ അന്നേരമാണ് ഞാൻ അയ്യോ ഇത്രയ്ക്കും ബന്ധമുണ്ടോ എന്ന് അറിയുന്നത് തന്നെ ഈ പെൺകുട്ടിയാണ് എന്നോട് പറയുന്നത്. എനിക്ക് മെസ്സേജ് വെച്ച് പ്രഗ്നൻ്റ് ആയി ഇത്രയും ഭർത്താവ് ഡോക്ടറാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം അവരിപ്പോൾ ലീഗലി ഡിവോഴ്സിന് പേപ്പർ കൊടുത്തിരിക്കുകയാണ്. ഒരു മകനുണ്ട്, 13 വയസ്സായ മകനുണ്ട്. എനിക്ക് ഈ ജനുവരി മാസത്തിലാണ് സംശയങ്ങൾ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറഞ്ഞത്, സ്കാനിങ്ങിൻ്റെ കാര്യം. പക്ഷേ സ്കാനിങ്ങിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടുണ്ടെന്ന്, കാരണം ഡോക്ടേഴ്സാണ്, ഒരു കുട്ടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന അയ്യന്തോട് വരെ ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങൾ വിഷയം ഉണ്ടായിട്ടാണ് അബോർട്ട് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും വാശിക്ക് അങ്ങനെ ആരെങ്കിലും പറയുമോ? എന്നെ നന്നായി നോക്കിയ സ്ത്രീയാണ്, എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഇനിയില്ല. കാരണം അത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അപ്പം ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, കാരണം ഇത്രയും ഒക്കെ ആക്ഷേപിച്ച ഒരാൾ നാളെ എന്നെ കൊല്ലില്ല എന്ന് എന്ത് ഉറപ്പാണ്? ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? വരുന്നതും കാത്ത് ഓരോ ദിവസം എണ്ണി എണ്ണി നിങ്ങൾക്ക് ഒരാപത്തും വരുന്നതെന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ മോനെ നോക്കി ഞാനിവിടെ ഇരിക്കും. വരണമെന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു നിറഞ്ഞ പോലെ എന്നെ കാണാൻ വരല്ലേ പ്ലീസ്. എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ആരും സഹായിക്കാൻ വരണ്ട, എന്റെ വിധി ഞാൻ തന്നെ അത്രയ്ക്ക് എന്ത് വിശ്വാസ വഞ്ചനയാണ് ചേട്ടൻ ചെയ്തത്?
എനിക്കറിയില്ലല്ലോ. ഞാനിവിടെ നിൽക്കുന്നു, അദ്ദേഹം അവിടെ തൃശ്ശൂര് വന്ന് നിൽക്കുന്നു, ഞാൻ എന്തറിയാനാണ്? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ നേരിട്ട് വരാം. തീർച്ചയായും തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യല്ലേ ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് ഒരു മകനുള്ളതാണ്, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ചിന്തിക്കരുതേ. അത്രയ്ക്ക് മാത്രം എന്താ ഗ്രീഷ്മയ്ക്ക് സംഭവിച്ചത്? അദ്ദേഹം എന്നോടല്ലേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്? ഗ്രീഷ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കത് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയിരുന്നു. എന്തോ ഞങ്ങളുടെ നല്ല രീതിയിലാണ് പോയത്, സന്തോഷത്തോടു കൂടിയാണ് പോയത്. അതെ, ഞങ്ങൾ കല്യാണത്തിന് പോയി, തിരിച്ചു വന്നു, അത് കഴിഞ്ഞ് ഷൂട്ടിന് പോയി. സംസാരിച്ച് ഞങ്ങൾ ആവശ്യത്തിന് സംസാരിച്ച കാര്യം, ഷൂട്ടിന് പോകണ്ടെന്നുണ്ട്, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാര്യം എന്താ ഗ്രീഷ്മ? നിങ്ങളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുമായി യാതൊരു ബന്ധങ്ങളും ഇപ്പൊ ഇല്ല. നിങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും എനിക്കൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാള് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതെന്നില്ല, മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എല്ലാ വിധത്തിലും അതുപോലെ തന്നെ പറയുന്നു. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെറുത്തിട്ടും പിന്നെ പോയിട്ട് ഞാൻ ശരിക്കും വിചാരിച്ചതും നിങ്ങൾ പറഞ്ഞതും. പക്ഷെ ശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ വയ്യ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എനിക്ക് അത് മനസ്സിലാവണില്ല. അത്രയ്ക്ക് മാത്രം ഇങ്ങനെ ഹർട്ട് ചെയ്യാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾ തമ്മില്? ഇനിയും നിങ്ങള് ഡോക്ടർ എനിക്ക് നിങ്ങളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് പറയുന്നത്. അയാൾ പറഞ്ഞതാണ് എനിക്കറിയില്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ അടുത്ത് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു അഞ്ചു മിനിറ്റ്. അദ്ദേഹത്തിന്റെ ബന്ധം ഞാൻ അറിയുന്നത് March 9th. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു 9th. ആദ്യം ഇല്ല എന്നുവെച്ചാൽ അദ്ദേഹം വരല് കുറവായിരുന്നു, വരുന്നത് കുറവായിരുന്നു. എൻ്റെ മോൻ്റെ ഞാൻ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയങ്ങളിലും കുഞ്ഞിൻ്റെ നൂല് കെട്ട് കഴിഞ്ഞ സമയത്തൊക്കെ, പിന്നെ പോയിട്ടുണ്ടെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് അവരത് പോകുമെങ്കിലും ഇടയ്ക്കൊക്കെ കൂടുതൽ ദിവസങ്ങൾ വരുമായിരുന്നു. പക്ഷേ പോകെ പോകെ അവിടെ ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞത്, ബിസിനസ്സിന് അതിന് വേണ്ടി നിൽക്കണം, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റാതെ നമ്മൾ വിശ്വസിച്ചു. പക്ഷേ ഈ 9th ഇങ്ങനെയൊരു ബന്ധം, അപ്പോഴും ഞാൻ വലിയ അത്രയും ഡീപ്പായ ബന്ധമാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സൗഹൃദം കുറച്ചുകൂടെ കടന്ന സൗഹൃദം എന്നുള്ളത് ഒരുമിച്ച് യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല ഇല്ല, ഞാനിത് ഇവര് യാത്ര ചെയ്തത് കണ്ടിട്ട് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു കുട്ടിയെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ വണ്ടിക്കകത്താണ് ഇവർ പോയത്, ഇവരും ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടാണ് ഞങ്ങളുടെ വണ്ടി പിള്ളേരുടെ വണ്ടി കൊടുത്തോ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത്. അപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരമായപ്പം പല കള്ളങ്ങളും പറയുകയാണെന്ന് മനസ്സിലായി. ഞാൻ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു, അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ കുട്ടിയെടുത്ത് ഞാൻ സംസാരിച്ചു, നിങ്ങൾ ഇനി ഇങ്ങനെ പോവല്ലേ, ഒറ്റയ്ക്ക് പോവല്ലേ, നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെ ഞാനും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കുറേ പ്രോബ്ലംസ് തരണം ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുക, ഇപ്പോൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ സ്ത്രീ ഒറ്റയ്ക്ക് ഇദ്ദേഹം താമസിക്കുന്ന വാടക വീട്ടിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു. താഴെ എൻ്റെ ഭർത്താവും മുകളിൽ ഈ സ്ത്രീ. ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ, 3 കൊണ്ട് ഇവിടെയാണ് ഈ അയ്യന്തോളിലെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. എൻ്റെ കല്യാണം നടക്കുമ്പോഴേ അവിടെ തന്നെയായിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമായിരുന്നിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയുടെ അനിയത്തി, ഗ്രീഷ്മ എന്ന് പറഞ്ഞ കുട്ടിയുടെ അനിയത്തി പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. ഈ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ അവർക്ക് ഫ്ലാറ്റിൽ സൗകര്യം ഇല്ലാത്ത കാരണം ഫാമിലിയായിട്ട് ഈ
വീടിൻ്റെ, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന വീടിൻ്റെ മുകളിലാണ് ഇവരെല്ലാവരും ഈ ഗ്രീഷ്മയടക്കം പ്രസവത്തിന് ശുശ്രൂഷകളുമായിട്ട് വന്നു നിന്നത്. ആ സമയത്താണ് ഇവർ പരിചയത്തിലാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർ പറഞ്ഞ കാലയളവ് വെച്ച് നോക്കുമ്പം അത് തന്നെയാണ്, ഇവർ അവർ പറഞ്ഞ കാലയളവാണ് കേട്ടോ, ഒന്നേകാൽ വർഷം. നല്ലത് ഞാൻ എനിക്ക് നമുക്കറിയില്ല, ഇവർ രണ്ടുപേരും തന്നെ ഒന്നേകാൽ വർഷം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചാണെന്ന് ഇവർ രണ്ടുപേരും തന്നെ എന്നോട് പറഞ്ഞത്. ഒന്നേകാൽ വർഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിൻ്റെടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്. കൈമുറിക്കൽ, രണ്ടുപേരും കൈമുറിച്ചു. ഈ പെൺകുട്ടിയെ വണ്ടിക്കകത്തിട്ട് അടിച്ചു, ഉപദ്രവിച്ചു. ഈ കുട്ടി ഉടുപ്പെല്ലാം കീറിയിട്ടാണ് ഇറങ്ങി ഓടുന്നത്. കുറേ എന്താ പറയുക, കുറേ നാടകീയമായ കുറേ കാര്യങ്ങൾ. എന്നിട്ട് ഈ കുട്ടി, ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്നു. ഭർത്താവ് പറഞ്ഞിട്ട് ഈ കുട്ടിയെ മാഹിയിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ഭർത്താവിന് പേടിയുണ്ടായിരുന്നു, കാരണം ഈ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പെൺകുട്ടിയുടെ വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, രണ്ടുപേരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് പ്രചരിച്ച് കഴിഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് കേസൊന്നും കൊടുക്കണ്ട എന്ന് വിളിച്ചുകൊണ്ട് പോയി. ആ ദിവസങ്ങൾ ഈ കുട്ടിക്ക്, ആ കുട്ടി വഞ്ചിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഈ കുട്ടി പറഞ്ഞിട്ട് എന്നെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം ഈ മനുഷ്യൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരമാണ് ഞാൻ, അയ്യോ ഇത്രയ്ക്ക് ബന്ധമുണ്ടോ എന്ന് അറിയുന്നത് തന്നെയും ഈ പെൺകുട്ടിയാണ് എന്നോട് പറയുന്നത്. എനിക്ക് മെസ്സേജ് വെച്ച് പ്രഗ്നൻ്റ് ആയി, അതിൻ്റെയൊക്കെ എല്ലാം ഞാൻ അയച്ചു തരാം. എനിക്കത് സ്ഥാപിച്ചെടുക്കണമെന്നൊന്നും ഒരു താല്പര്യവുമില്ല. എന്തിനാണ് ഈ, നമുക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ വേറൊരാളുടെ സ്കാനിങ് റിപ്പോർട്ട് എന്തിനാണ് എൻ്റെ ഭർത്താവ് കവർ ഫോട്ടോ ആയിട്ടും വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ടും ഇടുന്നത്? അതിന് ആദിത്യൻ പറയുന്ന ഒരു മറുപടി മറുപടി ചേച്ചിയോടുള്ള ദേഷ്യം കാരണമാണ്. അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? എന്നിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, എനിക്ക് കാണാൻ നിവൃത്തിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ വേറൊരു പ്രൊഫൈലിൽ കയറി, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ പ്രൊഫൈലിൽ കയറിയാണ് ഞാൻ കാണുന്നത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്നതിന് ശേഷമാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണരുത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കളികൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം എന്ന പേരൻസ് ആണ് പറഞ്ഞത്, എനിക്ക് അല്ലാതെ നമുക്കറിയില്ല. ഭർത്താവും പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് പറഞ്ഞത് പോട്ടെ, നമുക്ക് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ സ്വന്തം പേരൻസ് അറിയില്ലല്ലോ. അദ്ദേഹം വളരെ നിസ്സഹായനാണ്, അമ്മ വളരെ വിഷമിച്ച് കരയുകയാണ്. അവരൊക്കെ എത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു സ്ത്രീയുടെ ഭർത്താവ് ഡോക്ടറാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. കാരണം അവരിപ്പോൾ ലീഗലി ഡിവോഴ്സിന് പേപ്പർ കൊടുത്തിരിക്കുകയാണ്. ഒരു മകനുണ്ട്, 13 വയസ്സായ മകനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ അദ്ദേഹത്തിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഞാനത് സംസാരിച്ചു, നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ ജനുവരി മാസത്തിലാണ് സംശയങ്ങൾ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറഞ്ഞത്, ഈ സ്കാനിങ്ങിൻ്റെ കാര്യം. ഇവർ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ രണ്ടുപേരും മാസങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് തന്നെയായിരുന്നു സ്കൂൾ. ഇത് ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, എംടെക്കുകാരിയാണ്. കോളേജിൽ പോയിട്ട് വീക്കെൻഡ്സിൽ ഇവിടെ വരുമായിരുന്നു. ആ സമയം അല്ലാത്ത ദിവസം ഈ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയല്ലേ കഴിയുന്നത്. പക്ഷേ സ്കാനിങ്ങിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടുണ്ടെന്ന്, കാരണം ഡോക്ടേഴ്സാണ്, ഒരു കുട്ടിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പം തൊട്ടാണ് ഇവർക്ക് സംശയം ഉണ്ടായത്. പിന്നെ ഈ പെൺകുട്ടി ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന അയ്യന്തോള് വരികയും ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങൾ വിഷയം ഉണ്ടായിട്ടാണ് അബോർട്ട് ചെയ്യുന്നത്. അബോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, എൻ്റെ ഭർത്താവ് കൊണ്ടുപോയി അബോർട്ട് ചെയ്തു ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവരാ അബോർട്ട് ചെയ്തു എന്നുള്ളത് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ ഭർത്താവ് കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ആരുടെയോ ആയിക്കോട്ടെ കുഞ്ഞ്, പക്ഷേ ഈ പ്രൊഫൈൽ പിക്ചറും ഇതും എന്തിനിട്ടു? വേറൊരാളുടെ കുഞ്ഞിൻ്റെത് ഇടേണ്ട ആവശ്യമില്ലല്ലോ വാശിക്കാൻ. അദ്ദേഹം അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതും വാശിക്കങ്ങനെ ആരെങ്കിലും പറയുമോ? അതെൻ്റെ കുഞ്ഞാണെന്ന് ആരെങ്കിലും പറയുമോ? എനിക്കറിയില്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ എന്ന്. എന്നെ നന്നായി നോക്കിയ സ്ത്രീയാണ്, എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഇവിടുത്തെ അടുത്ത ബന്ധുവായ അനിലണ്ണൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇപ്പം നിഷേധിക്കുന്നു, എനിക്കത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എനിക്കറിയില്ല. ഈ അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. ഈ കുട്ടിക്ക് ഒരു കുറച്ച് പ്രോബ്ലം, ഒരു അസുഖമുണ്ട്. അപ്പോൾ ഇതിനെ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടുന്ന് പെൺകുട്ടി മാർച്ച് 31 തീയതി
എൻ്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുകയും ആ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ഫുഡ് വാങ്ങാൻ പോയ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ ഭീഷണിപ്പെടുത്തി പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചു. ഏപ്രിൽ 1st എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് 3 പെൺകുട്ടി മിസ്സിങ്ങായി ഹോസ്പിറ്റലിൽ നിന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സിങ്ങായി. അങ്ങനെ ഇവരുടെ പേരൻസ് അമ്മ എന്നെ വിളിക്കുന്നു, ആദിത്യൻ എവിടെയുണ്ടെന്ന് അറിയാമോ, എൻ്റെ മോള് മിസ്സിങ് ആണ്, എവിടെയാണെന്ന് അറിയത്തില്ല, ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായി, എലൈറ്റ് ഹോസ്പിറ്റലിൽ തൃശ്ശൂർ, അവിടെ നിന്ന് മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഭർത്താവിനെ വിളിച്ചു. അപ്പം എനിക്കറിയില്ല അവരെവിടാന്നൊന്നും എനിക്കറിയില്ല. അവരെന്നെ വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് ഈ സ്ത്രീ പറ ആദ്യം തൊട്ട് പറയുന്നത് ഈ റിലേഷൻ വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ പറയുന്നത് ഞാനിനി നിങ്ങളുടെ ഭർത്താവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് പറയുമെങ്കിലും ഇവർ വീണ്ടും അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുന്നത് എങ്ങനെയാണ്? പുള്ളി ഹോസ്പിറ്റലിലാണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? മാറും ആളിനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഭ്രമത്തിൽ പെട്ടുപോയതായിരിക്കും, കുഞ്ഞുള്ളതല്ലേ തിരിച്ചു വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ഇനിയില്ല. കാരണം അത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയ്ക്ക് ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇത്രയും ഒക്കെ ആക്ഷേപിച്ച ഒരാൾ നാളെ എന്നെ കൊല്ലില്ല എന്ന് എന്തുറപ്പാണ്? ഇനിയും സ്നേഹം നടിച്ച് വന്നിട്ട് വയസ്സായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, പിന്നെ 2 ചെറിയ കുഞ്ഞുങ്ങൾ. തീർച്ചയായും എന്ത് തെറ്റ് ചെയ്തു ആ മക്കള്? സ്വന്തം മകന്റെ മുഖം പോലും ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? മനുഷ്യരായിട്ടുള്ളവർക്ക് പറ്റുമോ? ഒന്നും പറയാനില്ല.